ഹലോ, ഇത് ജസ്റ്റിൻ ജെയിംസ് ആണോ? JPM കോളേജിൽ പഠിക്കുന്ന ആളല്ലേ? അതെല്ലോ. അല്ല, ഞങ്ങളുടെ കൊച്ചിന്റെ അടുത്ത് മെസ്സേജ് അയക്കരുത്, സംസാരിക്കരുത് എന്ന് പറഞ്ഞ മനസ്സിലാവില്ലേ മോനെ നിനക്ക്? എനിക്കാ വയ്യ, എന്നിട്ടും മെസ്സേജ് അയപ്പിന്റെ കുറവൊന്നുമില്ല അല്ലേ? ഇന്നലെ രാത്രി എന്തിനു വിളിച്ചത് അവളെ? അവളുടെ വല്യമ്മയും കുഞ്ഞമ്മയും ആണ്. ഏതമ്മയാന്നോ? വല്യമ്മയും കുഞ്ഞമ്മന്നും പറഞ്ഞില്ലേ? ഇടത്തരം സൈസിലുള്ള ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. ജുബീനക്ക് നിനക്ക് മെസ്സേജ് അയക്കാൻ അറിയാമോ? നിനക്ക് ഇപ്പൊ ആക്സിഡന്റ് പറ്റി കിടക്കുവാണോ? അത് വെറും ആക്സിഡന്റ് അല്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചുണ്ടാക്കിയ ആക്സിഡന്റാ. പേര് വിട്, നിനക്കറിയാലോ നിനക്ക് ആരെയാണ് ഇഷ്ടം എന്ന്. നിന്നെ അത് തന്നെ കാര്യം. അത് തന്നെ, അതല്ലേ ഞങ്ങൾ ഇത്രയും നേരം പറഞ്ഞോണ്ടിരിക്കുന്നത്? അത് എവളങ്ങനെയാണ് പറയുന്നത്? പേര് എനിക്ക് സാ വരൂല, സാന്നേ വരുള്ളൂ. നിന്റെ നെറ്റ്വർക്ക് അടിച്ച് ഞങ്ങൾ തകർക്കും. സത്യം പറയാനല്ല, കല്യാണം കഴിക്കാനാണ്. ഞാൻ എന്റെ വീട്ടിലെല്ലാം പറഞ്ഞ് സെറ്റാക്കി വെച്ചേക്കുവാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഇന്നൊരു അവളുടെ അമ്മ ഈ സംഭവം കണ്ടുപിടിക്കുന്നത്. ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞു, അമ്മ പറഞ്ഞു നടക്കത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് നീ ഇപ്പൊ കിടപ്പായില്ലേ, നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ട്? വീട്ടിൽ അത് കഴിഞ്ഞാൽ അത് രാത്രി ജോലിക്ക് ചേച്ചി, കേസിയുടെ വർക്ക് ഉണ്ടായിരുന്നു. മോനെ, ഞാൻ ചേച്ചി അല്ലടാ, ആന്റി, വല്യമ്മ, കുഞ്ഞമ്മ. നീ കുഞ്ഞമ്മ എന്ന് വിളിച്ചോ, എന്നെ വല്യമ്മേ വിളിക്കാവൂ കേട്ടാ. നീ ഇന്ന് മുതൽ എന്റെ മോനാണ്. ഓക്കെ. എന്നിട്ട് കേസിയുടെ വർക്കിന് പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോ രാത്രി 4 മണിയായിരുന്നു. രാവിലെ 4 മണി, രാത്രി 4 മണി, അടി വാങ്ങിക്കും. രാവിലെ ഞാൻ രാത്രി 12 മണിക്ക് വർക്കിന് പോയിട്ട് കണ്ടിന്യൂസ് വർക്കായിരുന്നു, ലോഡിങ് ഇറക്കുമായിരുന്നു. അവർക്ക് വഴി കാണിച്ചു കൊടുക്കാനായിട്ട് ഓവർടേക്ക് ചെയ്ത് കയറി, അവര് സ്ഥലം തന്നാ. ലോഡുള്ള വണ്ടി ആയിരുന്നാൽ അവർക്ക് കട്ടറി അടിക്കാൻ പറ്റില്ല, റൈറ്റ് സൈഡിലേക്ക് വെച്ചു. ഞാൻ ചിലക്കകത്തിറങ്ങി വണ്ടി വളഞ്ഞ് ഓട്ടിപ്പി മറിഞ്ഞു. അങ്ങനെയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. മക്കളെ, നീ ഓവർടേക്ക് ചെയ്താലും വീഴാത്ത രീതിയിൽ. എടാ, നിന്റെ പേരിൽ എന്നും ആ വീട്ടില് പ്രശ്നമാണ്. ഇന്നലെ ഞാൻ വാങ്ങിച്ചോണ്ട് കൊടുത്ത ബിരിയാണി ഇന്ന് രാവിലെ നോക്കുമ്പോ വാഴയുടെ മൂട്ടി കിടക്കണം. എന്റെ വീടോ? എന്റെ വീട് ഇവളുടെ വീടിന്റെ 3 വീടപ്പുറത്ത്. കട്ടപ്പന, അവളുടെ കല്യാണം വേറൊരുത്തനുമായിട്ട് ഏതാണ്ട് ഉറപ്പിച്ചു. അതൊന്നും നടക്കത്തില്ലെന്ന്. അത് നടക്കും, ഞങ്ങളും നടത്തും. നിനക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഞങ്ങൾ ആ കല്യാണം നടത്തും. എനിക്ക് താല്പര്യമില്ലല്ലോ. എടാ, അവന് നല്ല വരുമാനം ഉണ്ടടാ, നിനക്ക് താല്പര്യം മാത്രം വെച്ചോണ്ടിരുന്ന കഞ്ഞി വേവോ? അവന്റെ അപ്പന് 3 തുണിമില്ലാണ്, അറിയാമോ? എന്റെ ചേട്ട എന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് താല്പര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം എന്റെ ജീവിതത്തിൽ ഒരു മെച്ചവും വന്നിട്ടില്ല. എന്നും അടിയും വഴക്കും. ഇന്നലെ എന്നെ ചുവരിലെടുത്തെറിഞ്ഞ് തല വന്ന് ഇടിച്ചതാ അവിടെ ബാൻഡേഡ് കെട്ടിയിരിക്കുന്നു. ഞാൻ അങ്ങേര് ജോലിക്കും കൂലിക്കും പോരും, അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ പെമ്പിള്ളേരെ ഇപ്പൊ നമ്മള് ജോലിയും കൂലിയും ഉള്ളവനെ കെട്ടിച്ചു കൊടുക്കും. മോനെ, നിന്റെ ഉദ്ദേശം എന്തോ? നീ ഇന്നോ നാളെ അവളെ വിളിച്ചിറക്കാൻ നിൽക്കുവാണോ? വരുവോ? ഇന്നും നാളെയും പറ്റൂല, ഞാനിവിടെ ഇല്ല. നീ മറ്റന്നാ വിളിയോളെ. എന്നിട്ട് എപ്പ തിരിച്ചു വരും? അവന്റെ സ്റ്റിച്ച് പൊട്ടു, അവനെ ചിരിപ്പിക്കരുത്. നിറയെ സ്റ്റിച്ചാണോ മക്കളെ? എടാ, എന്തിനാടാ ഇവളെ ഒരു ദുരിതം പിടിച്ച പെണ്ണടാ. ഇവളെ കൊച്ചപ്പന്റെ കേസ് നിനക്കറിയോ? ആ, ഇവളെ കൊച്ചപ്പ ഇവളുടെ വർത്താനം പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നതാണ്. അന്നേരം ഒരു തേങ്ങ വീണ് മരിച്ചു. നീ അവളുടെ അടുത്ത് മെസ്സേജ് അയച്ചിട്ട് വണ്ടി ഓടിച്ചതല്ലേ? തീർന്നോ, ജീവൻ കിട്ടിയ ഭാഗ്യം. അതുകൊണ്ട് ഞങ്ങളിപ്പോ എല്ലാ കുടുംബക്കാർക്കും കൂടെ വേണ്ടി പറയാണ്, നീ പിന്മാറണം. ഏത് വാങ്ങും? ആ, പിന്നെ മാറിയിട്ട് ഏത് വാങ്ങും? ഒരു ജോലിയും കൂലിയും കണ്ടെത്ത്, എന്നിട്ട് വന്ന് കെട്ട്. വീട്ടിൽ പിടിച്ചില്ലേ? എത്ര തവണ പിടിച്ചടാ ഇവർ ഒളിച്ചു കളിക്കുവാന്ന് തോന്നുന്നു. നിങ്ങൾ ഒളിച്ചു കളിയാണോ നടത്തുന്നത് വീട്ടിൽ പിടിക്കാൻ? അവക്കിപ്പോ എന്നും അടി വിടിയാണ് വീട്ടില്. എന്നിട്ട് വീട്ടിൽ പിടിച്ചില്ലോ? കൊടുക്കത്തൊന്നുമില്ല. ഞങ്ങള് കണ്ടത്രയൊന്നും നീ കണ്ടില്ലല്ലോ. എടാ, അതാണ് അവളുടെ കുഴപ്പം. അവളുടെ കുഴപ്പം അതാത്, ഈ അടിയും കൊണ്ട് കിടന്നിട്ട് അവൾ എന്തിനാ നിനക്ക് ഇപ്പൊ മെസ്സേജ് അയക്കുന്നേ? ഞങ്ങള് വീട്ടില് മീൻകറി ഉണ്ടാക്കിയിട്ട് നാളെ എത്രയെന്നറിയോ? മീൻ ചട്ടി ഇല്ല, അവളെ എടുത്ത് എറിഞ്ഞ അവളുടെ അമ്മ. എടീ, ഇത് എവിടെ ചെന്ന് അവസാനിക്കും? അവസാനം അടിച്ച് പിരിയേണ്ടി വരും. നിങ്ങൾ 3 തവണ അടിച്ചു പിരിഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് 4 തവണ പ്രേമിച്ചത്? അവൾ എന്നെ പറഞ്ഞത് വല്യമ്മ എന്നെ അവനാണ് എന്നെ ഈ ബന്ധത്തിൽ നിന്നും വിടാൻ സമ്മതിക്കാത്തതെന്ന് അവൾ ഇന്നലെ എന്നോട് കരഞ്ഞോണ്ട് പറഞ്ഞു. പാവം കൊച്ചു. ഇനി മേലല്ല അവളെ വിളിക്കരുത്, ബ്ലോക്ക് ചെയ്യ അവളെ. ബ്ലോക്ക്? ബ്ലോക്കോ? ആ, നീ പിതാവിന്റെ നാമത്തെ സത്യം ചെയ്യ്. നിന്റെ പിതാവിന്റെ പേരിൽ സത്യം ചെയ്യ്. എന്റെ പിതാവിനെ അല്ല, അത്ര വേണോ? നിനക്കപ്പൊ എത്രയൊക്കെ പറ്റും? പിതാവിന്റെ താഴെയുള്ള ആൾക്കാരെ പിടി. കൊച്ചു പിതാവ്, എനിക്ക് ഒട്ടും പറ്റത്തൊന്നുമില്ല. നീ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കൂല, നീ ബന്ധത്തിൽ നിന്ന് ഒഴിയൂല, പിന്നെ ഞങ്ങളിപ്പോ എന്ത് ചെയ്യണം? എടാ, ഇങ്ങനെ വണ്ടി ഓടിക്കണ ഒരുത്തന എന്ത് പറഞ്ഞ് നമ്മുടെ കൊച്ചിനെ നമ്മള് കൊടുക്കും? വഴി കാണിക്ക ഓവർടേക്ക് ചെയ്ത് കുഴി വീഴവൻ. ഇവന്റെ മെസ്സേജ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നിനക്ക് ഇത്തിരി സ്പീഡ് കൂടുതലാണെന്ന്.
കല്യാണം കഴിഞ്ഞിട്ട് 28 വർഷമായി, അങ്ങനെ എനിക്ക് തന്നിട്ടില്ല ഇത്രയും ഉമ്മ. വഴി കാണിക്കാനാണെങ്കിൽ നീ അല്ലേ വണ്ടി എടുത്ത് ഫ്രണ്ടിൽ പോയേണ്ടത്. ആദ്യം വഴിയൊന്നും തെറ്റിപ്പോയി, എന്നിട്ട് ആ വണ്ടി റിവേഴ്സ് ചെയ്ത് ആദ്യം ഫ്രണ്ടിൽ പോയി. നമ്മുടെ ഡോക്ടർ ഇക്കളാൻ പറഞ്ഞു ആ വണ്ടി നേരെ ഫ്രണ്ടിലേക്ക് പോയി. ഈ ബുദ്ധിയില്ലാത്തവന്റെ എവിടെയാണ് നമ്മള് കൊച്ചിനെ പറഞ്ഞിടാൻ പോകുന്നത്? നീ ശബ്ദം താഴ്ത്തി ഉമ്മ കൊടുക്കാൻ പഠിക്കണം. 50 ഉമ്മ ഒരുമിച്ച് അയക്കരുത്, സെർവർ അടിച്ചു പോകും. നീ ഉമ്മ കൊടുക്കുന്ന സൗണ്ട് കേട്ട് ഞാൻ കോളിംഗ് ബെൽ അടിച്ചാണെന്ന് പറഞ്ഞ് വാതിൽ ഉണർന്നറിയോ? പല റോങ് നമ്പറും എടുത്തിട്ടുണ്ടെങ്കിലും ഫുഡ് കഴിച്ചോ എന്ന് തിരിച്ചു ചോദിച്ച ഒരു റോങ് നമ്പർ ആദ്യമായിട്ടാണ്. ഇത് സൂപ്പർ ഹിറ്റ്സ് റെഡ് എഫ് എമ്മിന്റെ ഹലോ മൈ ഡിയർ റോങ് നമ്പർ ആണ്. എടാ, ഇത് റെഡ് എഫ് എമ്മിന്റെ ഹലോ മൈ ഡിയർ റോങ് നമ്പറിൽ നിന്ന് ആർ ജെ അഞ്ജലിയും ആർ ജെ ചിഞ്ചുവാണ്. ജെയ്സൺ പറഞ്ഞിട്ട് വിളിച്ച് പറ്റിച്ചതാണ് നിന്നെ. നിന്നെ ഇപ്പൊ നാട്ടുകാർ മൊത്തം കേട്ടു നിന്നെ പറ്റിച്ചത്. കേക്കട്ടോട്ടോ. സ്പെയിനിൽ നിന്ന് വന്ന രജിസ്ട്രേഷൻ ആണ് ഹലോ മൈ ഡിയർ റോങ് നമ്പറിലേക്ക്. ഇന്റർനാഷണൽ റോങ് നമ്പർ. ഇതിലാരടി വല്യ നീയണോ?